കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ ഇഡിയോട് ചോദ്യങ്ങളുമായി കോടതി. എന്തുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഇല്ല എന്ന കോടതിയുടെ ചോദ്യം. മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പി ആർ അരവിന്ദാക്ഷന്റെ വാദത്തിലാണ് ഇപ്രകാരം ഇഡിയോട് കോടതിയുടെ ചോദ്യം. അന്വേഷണവുമായി സഹകരിക്കാത്തത് കൊണ്ടാണ് അറസ്റ്റ് എന്നും ഇഡി. പി ആർ അരവിന്ദാക്ഷന്റെ ഹർജിയിലാണ് കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നാണ് കോടതിയുടെ ചോദ്യം. ഇപ്രകാരം പി ആർ അരവിന്ദാക്ഷൻ വാദിച്ചിരുന്നു കോടതിയിൽ. അന്വേഷണവുമായി സഹകരിക്കാത്തത് കൊണ്ടാണ് പി ആർ അരവിന്ദാക്ഷനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഇഡി മറുപടി പറഞ്ഞിരിക്കുന്നത്. ജിജീഷ് കരുണാകരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ജിജീഷ്, വിശദാംശങ്ങൾ. അനു, കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട്, ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് 3 മാസത്തോളമായി പി ആർ അരവിന്ദാക്ഷൻ റിമാൻഡിൽ കഴിയുകയാണ്. കേസിലെ 14-ാം പ്രതിയാണ് പി ആർ അരവിന്ദാക്ഷൻ. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പി ആർ അരവിന്ദാക്ഷന്റെ വാദത്തിനിടെയാണ് ആകെ 55 പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. 50 വ്യക്തികളും 5 സ്ഥാപനങ്ങളും അടക്കം. എന്നാൽ കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. 4 പേരുടെ അറസ്റ്റ് മാത്രമാണ് ഇഡി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തന്നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ട് എന്ന് ഇഡി പറഞ്ഞിട്ടുള്ള ആളുകളുടെ അറസ്റ്റ് പോലും നടത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് താൻ ഇപ്പോഴും ജയിലിൽ തുടരുന്നത് എന്നായിരുന്നു പി ആർ അരവിന്ദാക്ഷന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് കോടതി ചോദിച്ചത് എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ കോടതി ഉന്നയിക്കുകയും ചെയ്തത്. കല്ലൂരിലെ പി എം എൽ എ കോടതി പറഞ്ഞത് 50 പ്രതികളും 5 മറ്റു വ്യക്തികളും അടക്കം 5 സ്ഥാപനങ്ങളും അടക്കം 55 പ്രതികൾ പ്രതിപട്ടികയിലുള്ള സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല എന്ന ചോദ്യത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഈ അന്വേഷണവുമായി സഹകരിക്കാത്ത ആളുകൾ, അത്തരത്തിൽ അന്വേഷണവുമായി സഹകരിക്കാത്ത ആളുകൾ ഉന്നത സ്വാധീനങ്ങൾ നിമിത്തം കേസ് അട്ടിമറിക്കാൻ, സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ആളുകൾ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ പുറത്തിറങ്ങിയാൽ കേസിനെ സ്വാധീനിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്, എല്ലാ സാധ്യതകളുമുണ്ട്. അത്രമാത്രം ഉന്നത ബന്ധങ്ങൾ ഈ ആളുകൾക്കുണ്ട്. പ്രത്യേകിച്ച് പി ആർ അരവിന്ദാക്ഷനാണെങ്കിലും പി സതീഷ് കുമാർ ആണെങ്കിലും എല്ലാം തന്നെ അത്തരത്തിലുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നൽകരുത് എന്ന കാര്യമാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വാദിച്ചത്. ഈ ഒരു ഘട്ടത്തിലാണ് പി ആർ അരവിന്ദാക്ഷനുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് ഇത്തരം ഒരു ചോദ്യം കോടതി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ കൂടുതൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയില്ല എങ്കിൽ പോലും പ്രധാനപ്പെട്ട ആളുകളെ, നിരവധി പേരെ ചോദ്യം ചെയ്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കുകയും 2-ാം ഘട്ടത്തിൽ എം എം വർഗീസ് ഉൾപ്പെടെയുള്ള സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെയാണ് പി ആർ അരവിന്ദാക്ഷൻ കൂടി ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വാദങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. തന്നെ മാത്രം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നു, തനിക്ക് ജാമ്യം നിഷേധിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം പ്രതികളാണ് സ്വാധീനമുള്ളത് എന്നും അവരെങ്ങനെയെല്ലാമാണ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തുക എന്നെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനോട് അനുബന്ധിച്ച് മറ്റൊരു ഹർജി കൂടി പി ആർ അരവിന്ദാക്ഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. തന്നൊരു ജനപ്രതിനിധിയാണ്, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ്. ഈ നിലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി തനിക്ക് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല, ജനപ്രതിനിധി എന്ന തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല എന്നൊരു കാര്യം കൂടി പി ആർ അരവിന്ദാക്ഷൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കേസ് മറ്റൊരു ദിവസം വിശദമായ വാദത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്.